നെക്സ്റ്റ് വരുന്ന റെസൊണൻസ് ഇഫക്റ്റ് ആണ് നെഗറ്റീവ് റെസൊണൻസ് ഇഫക്റ്റ്. പോസിറ്റീവ് റെസൊണൻസ് ഇഫക്റ്റ് ഓർമ്മയുണ്ടല്ലോ, അതായത് ബെൻസിൻ റിങ്ങിലേക്ക് ആണ് ഇലക്ട്രോൺസ്, അതായത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് എന്നുള്ള ഇലക്ട്രോൺസ് ബെൻസിൻ റിങ്ങിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇത് വരുന്നത് ദിസ് ഇഫക്റ്റ് ഈസ് ഒബ്സർവ്ഡ് വെൻ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഈസ് ടുവേഴ്സ് ദ ആറ്റം ഓർ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദ കോഞ്ചുഗേറ്റ് സിസ്റ്റം ഫ്രം ബെൻസിൻ. അതായത് ബെൻസിൻ റിങ്ങിൽ നിന്ന് ആ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് അത് ആ ബെൻസിൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂവൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആറ്റത്തിലേക്ക് ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഈ സി ഒ എച്ച്, സി എച്ച് ഒ, സി ഡബിൾ ബോണ്ടോ, കീറ്റോ ഗ്രൂപ്പ്, സി എൻ സയനോ ഗ്രൂപ്പ്, എൻ ഒ ടു, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഗ്രൂപ്പാണ് ബെൻസിൻ റിങ്ങിൻ്റെ മേലെ ഉള്ളതെങ്കിൽ അത് നെഗറ്റീവ് റെസൊണൻസ് ഇഫക്റ്റാണ് കാണിക്കുന്നത്. ഇപ്പോൾ എൻ ഒ ടു, സി എൻ അങ്ങനെയുള്ള ഗ്രൂപ്പ് ബെൻസിൻ റിങ്ങിൻ്റെ മേലെ ഉണ്ടെങ്കിൽ ബെൻസിൻ റിങ്ങിലുള്ള ഇലക്ട്രോൺസ് നമ്മുടെ ആ ഗ്രൂപ്പിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നൈട്രോ ബെൻസിൻ എടുത്തിട്ട് നമുക്ക് പറയാം. ഇവിടെ ഇത് ഈ എൻ ഒ ടു ഗ്രൂപ്പ് ബെൻസിൻ റിങ്ങിൻ്റെ മേലെ എൻ ഒ ടു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ നൈട്രോ ബെൻസിൻ്റെ കേസിൽ ഇതിൻ്റെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നോക്കാം. ഇവിടെ വരുന്നത് ഈ നൈട്രജനേക്കാൾ ഇലക്ട്രോൺ നെഗറ്റീവ് ആണല്ലോ ഓക്സിജൻ. അപ്പോൾ ഈ ബോണ്ട് പെയർ ഇലക്ട്രോൺസ് ഓക്സിജൻ അതിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നൈട്രജൻ എന്ത് ചെയ്യും, നൈട്രജന് അതായത് ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ നൈട്രജനും ഈ കാർബണിനടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ അങ്ങനെ വരുമ്പോൾ ഈ ഓക്സിജൻ നെഗറ്റീവ് ചാർജ് കിട്ടും, അവിടെ കാണിച്ചു ഓക്സിജൻ നെഗറ്റീവ് ചാർജ് കിട്ടും. അതുപോലെ തന്നെ ഈ ബോണ്ട് ഈ നൈട്രജനും കാർബണിനടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കാർബണ് ഇലക്ട്രോൺ ലോസാണ്. ഈ ബോണ്ട് ഈ കാർബണെടുത്തു നിന്ന് പോയി. ഈ കാർബണിന് പ്രശ്നമില്ല, ഈ കാർബണിന് ബോണ്ട് വരുന്നുണ്ടല്ലോ, ഇതിന് ബോണ്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ബോണ്ടാണ് അതിന് ലോസാവുന്നത് അല്ലെ. ഈ കാർബണിന് ബോണ്ട് ലോസാവുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺ അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുന്നതുകൊണ്ട് അവിടെ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നു, ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, ഇവിടെ പോസിറ്റീവ് ചാർജ്. നെക്സ്റ്റ് നമ്മൾ സ്ട്രക്ചർ, ഈ റെസൊണൻസ് സ്ട്രക്ചർ തന്നെ വരക്കുന്നത്. അപ്പോൾ ഡബിൾ ഹെഡിൻ്റെ ആരോ ഇടേണ്ടത്. നെക്സ്റ്റ് നമ്മൾ വരക്കേണ്ടത് ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടല്ലോ. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് വരുമ്പോൾ ഈ കാർബൺ അടുത്ത കാർബണിൻ്റെ മേലെ നിന്ന് അതിൻ്റെ പെയർ ഓഫ് ഇലക്ട്രോൺസിന് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രോണിന് അട്രാക്ട് ചെയ്യില്ല. അപ്പോഴും ഈ കാർബൺ ഇതിൻ്റെ അടുത്ത കാർബണിന്, ദാറ്റ് ഈസ് അത് ഡബിൾ ബോണ്ടിലാണുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ ബോണ്ട് എന്ത് ചെയ്യും, ഇതിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിനും ഇതിനും ഇടയിലായിട്ട് ആ ബോണ്ട് വരും. അങ്ങനെ വരുമ്പോൾ ഈ കാർബണിന് പോസിറ്റീവ് ചാർജ് ഉണ്ടാവില്ല, അതിന് ഇലക്ട്രോൺ കിട്ടുമല്ലോ, അതിന് പോസിറ്റീവ് ചാർജ് ഉണ്ടാവില്ല. പിന്നെ പോസിറ്റീവ് ചാർജ് ഇതിനെ വരിക, ഈ കാർബണിന് ചേഞ്ച് ഒന്നും വരുന്നില്ല, അതിന് ഡബിൾ ബോണ്ട് തന്നെയാണ്. അത് ഇങ്ങോട്ടേക്ക് വന്നാലും ഇങ്ങോട്ടേക്ക് വന്നാലും കാർബണിന് ഡബിൾ ബോണ്ട് തന്നെയാണ് ഇവിടെയുള്ള കാർബണുള്ളത്. അപ്പോൾ അതിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. പക്ഷേ ഇവിടെയുള്ള കാർബണിന് അതിൻ്റെ ബോണ്ട് ഇലക്ട്രോൺസ് ലോസ് ആവുന്നുണ്ട്, അതുകൊണ്ട് അതിന് പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ ഈ കോർണറിലുള്ള കാർബണിന് പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഇവിടെ വരച്ചാൽ, അതായത് ഇനി ഇവിടെ ഒന്നും ചേഞ്ചേ വരുന്നില്ല, ഇനി ഇതിങ്ങനെ നമ്മൾ ആ പോസിറ്റീവ് ചാർജ് ഉണ്ടല്ലോ അത് ഒന്ന് ചേഞ്ച് ചെയ്ത് വരക്കുക വേണ്ടത്. അപ്പോൾ ഈ ബോണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരക്കുക. വേറെ മാർക്കിട്ടിട്ടുണ്ട്, ആ ബോണ്ട് എന്ത് ചെയ്യുക, അതിനിടയിലേക്ക് വരുന്നു. അപ്പോൾ അതിനിടയിലേക്ക് ബോണ്ട് വരക്കുക. അങ്ങനെ വരുമ്പോൾ ചാർജ് ഇതിന് ചാർജ് വരും, പോസിറ്റീവ് ചാർജ് വരും. പിന്നെ ഇത് വരച്ചതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ വേണ്ടത്, ഇവിടെ പോസിറ്റീവ് ചാർജ് ഒന്നല്ലോ, നെക്സ്റ്റ് വരുന്നത് ഈ കാർബൺ എന്ത് ചെയ്യും, അതിൻ്റെ അടുത്ത കാർബണിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോൺ ഡെൻസിറ്റിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. ഈ രണ്ട് കാർബണിടയിലുള്ള ഡബിൾ ബോണ്ട് ഈ രണ്ട് കാർബണിടയിലേക്ക് വരും. അപ്പോൾ ഈ ബോണ്ട് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ആവുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാർബണിന് ബോണ്ടിൽ വ്യത്യാസം വരുന്നില്ല. ആ ബോണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടായ ബോണ്ട് ഇങ്ങോട്ടേക്ക് വന്നതേ ഉള്ളൂ. പക്ഷേ ഈ കാർബണിൻ്റെ കേസിൽ അതിന് ഒരു ബോണ്ട് ലോസാണ്, അതുകൊണ്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി കുറഞ്ഞു അവിടെ, അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. അതാണ് നമ്മൾ ഇവിടെ വരക്കേണ്ടത്. അപ്പോൾ ഈ ബോണ്ട് നമ്മൾ ഇവിടത്തേക്ക് മാറ്റി വരക്കുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു സ്ട്രക്ചറായിട്ട് ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതായിട്ട് കാണിക്കാം. ഇത് ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ, അത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതായിട്ട് കാണിച്ചാൽ അതങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ബോണ്ട് വരുമ്പോൾ ഇതെന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ആ വിധത്തിൽ തിരിച്ച് വരുന്ന വിധത്തിൽ അങ്ങനെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ വരച്ചാൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ റെസൊണൻസ് മൈനസ് ആർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. മൈനസ് ആർ ഇഫക്റ്റിൽ ബെൻസിൻ റിങ്ങിലുള്ളത്
ഇലക്ട്രോൺ ഡെൻസിറ്റി ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബെൻസിൽ റിംഗുമായിട്ട് ബോണ്ടിലുള്ള ഗ്രൂപ്പ് അതിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതാണ്. ഇത് മൈനസ് ആർ ഇഫക്റ്റ്. അപ്പോൾ ഇതൊന്ന് വരച്ച് പഠിക്കുക, പ്ലസ് ആർ ഇഫക്റ്റും മൈനസ് ആർ ഇഫക്റ്റും ഒന്ന് വരച്ച് പഠിക്കുക.